എന്താണ് പാർട്ടി ഒരു അന്വേഷണം നടത്താത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ആകാശ് ഇല്ലങ്കേരി ക്രിമിനലാണ് എന്ന് എം ഇ ഗോവിന്ദൻ മാഷ് പറഞ്ഞ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അയാൾ പ്രതിയായ ഒരു കേസ് വിശദമായി സിബിഐ അന്വേഷിക്കുന്നതിനെ പാർട്ടിയും സർക്കാരും എതിർക്കുന്നത്? പെരിയാർ കൊലക്കേസിലും ഷുഹൈബ് കൊലക്കേസിലും ആയി 2,11,00,000 രൂപയാണ് ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. സർക്കാർ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ചെലവാക്കിയിരിക്കും ക്രിമിനലുകളെ രക്ഷിക്കാൻ. സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ ഡൽഹിയിൽ നിന്നുള്ള വക്കീലന്മാരെ അണിനിരത്താൻ വേണ്ടി ഈ രണ്ട് 19, 20 വയസ്സുള്ള ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ 2,11,00,000 രൂപ നികുതി പണത്തിൽ നിന്ന് ഈ സർക്കാർ ചെലവാക്കിയതിന്റെ ന്യായീകരണം എന്താ? ഈ ക്രിമിനലുകളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കി അവരിപ്പോൾ പാർട്ടിയെ അതിന്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരടക്കമുള്ള സിപിഎം ഉപയോഗിച്ച ക്രിമിനലുകൾ നടത്തുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കൂട പിടിച്ചു കൊടുക്കേണ്ട ഗതികേടിലായി സിപിഎമ്മും സർക്കാരും. അവരെ ജയിലിലിരുന്നുകൊണ്ട് കൊട്ടേഷൻ നടത്തുന്നു, ജയിലിലിരുന്നുകൊണ്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു, അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയും അവർക്ക് ജയിലിലും പുറത്തും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാർട്ടി നിർബന്ധിതരായിരിക്കും. അതുകൊണ്ട് ക്രിമിനലുകളെ ഉപയോഗിച്ചതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ പാർട്ടി അനുഭവിക്കുന്നത്. അവരുടെ വിരൽത്തുമ്പിൽ കിടന്ന് പാർട്ടി കറങ്ങുകയാണ്. ഇത് സിപിഎം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമല്ല, മനുഷ്യത്വ തൊട്ടുതെറിച്ചിട്ടില്ലാത്ത ക്രിമിനലുകളുടെ കൂടാരമായി സിപിഎം മാറിയിരിക്കുകയാണ്. അറിയപ്പെടുന്ന ഇവരെ വെച്ച്, ഇവർക്കെല്ലാം ക്രിമിനലുകളെ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് ഉപയോഗിച്ച് അവർക്കെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും വലിയ ഇടമുണ്ടാക്കി കൊടുത്തു പാർട്ടി ഒരു കാലഘട്ടത്തിൽ. എന്നിട്ടിപ്പോ അവരിപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന, പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപകടകരമായ സ്ഥിതിയാണ്. ഇവിടെ ക്രിമിനലുകളെ ഉപയോഗിക്കുമ്പോൾ അവിടെ സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ധനസമ്പാദനം നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവരികയാണ്. പാർട്ടിയുടെ ജീർണതയാണ്, എല്ലാ സത്യം പുറത്തുവരികയാണ്. ആ സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വരെ ഇൻവോൾവ് ആണ് എന്നുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. വാട്സാപ്പ് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച പരാതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സ്ത്രീക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശിവശങ്കറിനെ നിർബന്ധിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്ന് വന്നിരിക്കുകയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ അവർ ഉപയോഗിച്ചിരുന്നത്? എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലും ധനസമ്പാദനത്തിന് വേണ്ടി ആ സ്ത്രീയെ ഇവർ ഉപയോഗിച്ചു. അതിപ്പോ ആ സ്ത്രീയും ഇവർക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ തലയിൽ മാത്രം കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൽ യഥാർത്ഥ പ്രതികൾ ഞാൻ മാത്രമല്ല വേറെയും ആളുകളുണ്ട് എന്നിപ്പോ അവർ ഉറക്കെ വിളിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് പോലെയാണ്. ആകാശ് തില്ലങ്കേരിയുടെ വേറൊരു രൂപമാണ് സ്വപ്ന സുരേഷ് ഇപ്പോ അവിടെ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി ലഹരിക്കടത്ത് കേസ്, കൊലപാതക ശ്രമം, കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയവന്റെ സ്വർണം പൊട്ടിച്ചെടുക്കാനുള്ള കൊട്ടേഷൻ, അതുപോലെ അശ്ലീല വീഡിയോ വിവാദങ്ങൾ, അശ്ലീല പ്രചരണങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, നാട്ടിൽ എന്തെല്ലാം സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകളുണ്ട് അതിലെല്ലാം സിപിഎം ഭാഗമാക്കാവുന്ന ദയനീയമായ കാഴ്ചയാണ്. ഒരു ഭരണകക്ഷി ഭാഗമാകുന്ന കാണും. ഇവരാണ് പോലീസിനെ പോലും അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. സംസ്ഥാനത്തെ ലഹരി മരുന്ന സംഘങ്ങൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നതും ഇതേ സംഘമാണ്. ഇത്രമാത്രം ഒരു സംസ്ഥാനത്തും, ബംഗാളിൽ 33 വർഷക്കാലം ഭരണത്തിന് അവസാനമുണ്ടാകുന്ന നാളുകളിൽ ബംഗാളിലെ സിപിഎമ്മിനുണ്ടായ അതേ സ്ഥിതിയാണ് കേരളത്തിലെ സിപിഎമ്മിനും. സംസ്ഥാനം രൂക്ഷമായ കടക്കിണിയെ നേരിടുകയാണ്. മന്ത്രി ആന്റണി രാജ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ശമ്പളം മുഴുവൻ ആദ്യത്തെ മാസം ആദ്യം തന്നെ കൊടുക്കുന്നതെന്നാണ് ആ ചോദ്യം. ഇനി വരാനിരിക്കുന്ന കാലത്ത് കേരളത്തിലെ എല്ലാവരോടും ഈ സർക്കാർ ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്, എന്തിനാണ് ശമ്പളം മാസം ആദ്യം എന്ന്. കാരണം അത്രമാത്രം കേരളം കാണാത്ത രൂക്ഷമായ കടക്കിണിയിലേക്ക് സർക്കാർ കൂപ്പൂത്തുകയാണ്.
കെ എസ് ആർ ടി സിക്ക് കൊടുക്കാൻ ഒരു നയാ പൈസ ഇല്ല. കെ എസ് ആർ ടി സി പൂട്ടലിന്റെ വക്കലിലേക്ക് എത്തിക്കുകയാണ് മലപ്പൂർവ്വം സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട്. ആ ആന്റണി രാജു കെ എസ് ആർ ടി സി ജീവനക്കാരോട് എന്തിനാണ് മുഴുവൻ ശമ്പളവും മാസം ആദ്യം തന്നെ തരുന്നത് എന്ന ചോദ്യം സി പി എമ്മിന്റെ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെ മറ്റ് കക്ഷികളുടെ സർവീസ് സംഘടനകളും മറ്റു പാർട്ടികൾക്കും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ സർക്കാർ ഭരിക്കാൻ മറന്നുപോവുകയും അവര് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്തതാണ് സംസ്ഥാനത്ത് നികുതി പിരിക്കുന്നതിൽ പരാജയപ്പെടുകയും ദൂർത്തിലേക്ക് സംസ്ഥാനം വഴുതി വീഴുകയും ചെയ്ത് ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവയ്ക്കാനുള്ള കാരണം. വല്ലാത്ത സ്ഥിതിയിലേക്ക് കേരളം പോവുകയാണ്. ഇത് നാടകമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. കാരണം ആകാശ് തില്ലങ്കേരി പാർട്ടിയെ വെല്ലുവിളിക്കുന്നു, പാർട്ടി യോഗം കൂടി തീരുമാനമെടുക്കുന്നു. ഇനി ഒരു വാട്സാപ്പ് സന്ദേശം പോലും അയാൾക്കെതിരായി കൊടുക്കരുത്, ഇനി എല്ലാവരും സൂക്ഷിക്കണം. അയാൾക്ക് വിഷമമുണ്ടാക്കുന്ന വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. അയാളെ ജാമ്യമുള്ള ഒരു കേസിൽ ഒരു നാടകം കളിച്ചിട്ട് അയാൾ കൂളായി വന്ന് ജാമ്യം എടുത്ത് അയാൾ ഇറങ്ങിപ്പോകുന്നു. അതിന് മുമ്പ് എന്തൊരു വീരവാദമായിരുന്നു, അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്ത്. കാരണം അയാളുടെ മുമ്പിൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അയാളുടെ മുന്നിൽ ഈ ക്രിമിനലിന്റെ മുന്നിൽ പാർട്ടി പേടിച്ചു വറച്ചു നിൽക്കുകയാണ്, പേടിച്ചു വറച്ചു നിൽക്കുകയാണ്. നോർമൽ കേസിൽ പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടത് എന്നൊരാൾ പറഞ്ഞാൽ അന്വേഷണം നടത്തണ്ടേ? എന്തേ അന്വേഷണം നടത്താത്, എന്തേ അന്വേഷണം നടത്താൻ ധൈര്യമില്ലാത്തത്? സി ബി ഐ വന്ന് അന്വേഷിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് കോടികൾ ചെലവാക്കി സുപ്രീംകോടതി പോയി നിൽക്കുക സർക്കാർ. സുപ്രീംകോടതി കേസുമായിട്ട് എത്ര പരമദയനീയമായ സ്ഥിതിയാണ് ഒരു പാർട്ടിക്ക് വന്ന് സംഭവിച്ചിരിക്കുന്നത്. അല്ലല്ലേ, കാപ്പ ആകാശ് തില്ലങ്കേരിക്കെതിരെ കാപ്പ ചുമത്തുന്നതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ വിഷയം അയാളുടെ വെല്ലുവിളിയാണ്, ഒരു പാർട്ടിയോടുള്ള വെല്ലുവിളിയാണ്. പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തത് എന്നുള്ള അയാളുടെ പ്രഖ്യാപനമാണ്. അപ്പോ ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മതിയായില്ല, അത് സി ബി ഐ അന്വേഷിക്കണം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക്, സി പി എം നേതാക്കന്മാർക്ക് ഈ കൊലകളിൽ പങ്കുണ്ട്. അവരുടെ പേര് പുറത്തുവരണം. ഗൂഢാലോചന നടത്തിയവർ പുറത്തു വരാതെ കൊട്ടേഷൻ സംഘത്തിനെ മാത്രം ജയിലിലാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഷുഹൈബിന്റെ മാതാപിതാക്കൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത്. അതിന് എത്ര വീറിട്ട വാശിയോടുകൂടിയാണ് ഗവൺമെന്റ് എതിർത്തത്. ഇത് ക്രിമിനലുകൾ നടത്തിയ ഒരു കാര്യമാണ്. പാർട്ടിക്ക് ഒരു കാര്യമില്ലെങ്കിൽ ഈ ക്രിമിനലുകളെ രക്ഷിക്കാൻ എന്തിനാണ് പാർട്ടി ഈ നികുതിപ്പണത്തിൽ നിന്ന് ഇത്രയും കോടി ചെലവാക്കി ഈ കേസുകൾ നടത്തുന്നത്? പറയണ്ടേ? പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു സ്ഥിരം പരിപാടിയാണ്, മിണ്ടില്ല, ഒരക്ഷരം മിണ്ടില്ല, ഒരു കാര്യത്തിനും മറുപടി പറയില്ല, ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയില്ല. അദ്ദേഹത്തിന് സൌകര്യമുള്ളപ്പോൾ വന്ന് 6 മണിക്ക് ഒരു പത്രസമ്മേളനം നടത്തി രണ്ട് ചോദ്യം ചോദിക്കാൻ അനുമതി തന്ന് മൂന്നാമത്തെ ചോദ്യത്തിന് എണീറ്റ് പോകുന്ന പരിപാടിയാണ്. പേടിയാണ്, ചോദ്യങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുകയാണ് മുഖ്യമന്ത്രി. ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയില്ല. അതിന് ആളുകളൊക്കെ കരുതൽ തടങ്കലിലാകുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പോ പുതിയ രീതിയാണ്, വിജനമായിരിക്കണം തെരുവീതികൾ, ഒരാളെ കാണാൻ പാടില്ല. പ്രത്യേകിച്ച് വെള്ളം ഉടുപ്പിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പൊ ചായ കുടിക്കാൻ വന്നാലും കുഴപ്പമില്ല, അവനെ കരുതൽ തടങ്കലിലാക്കുക. പിന്നെ മുഖ്യമന്ത്രി സ്ഥലത്തുനിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് ആളുകളെ ഉറപ്പാക്കുന്നത്. ഈ അനധികൃതമായ ഈ ഡീറ്റൻഷനെതിരായിട്ട്, ഈ കരുതൽ, ഈ പ്രിവന്റീവ് ഡീറ്റൻഷനെതിരായിട്ട് ഞങ്ങൾ നിയമ നടപടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീംകോടതി പറയുന്നത് പ്രിവന്റീവ് ഡീറ്റൻഷൻ പാടില്ല. ഇന്നും ഇവിടെ ഒരാളെ ഒരു പഞ്ചായത്ത് മെമ്പറെ കൊണ്ടുപോയി, രണ്ടുപേരെ എല്ലായിടത്തും. എറണാകുളത്തൊക്കെ ഇത് സ്ഥിരമാണ്, രണ്ടു ദിവസം എറണാകുളത്തായിരുന്നു. നാട്ടുകാർക്ക് ആർക്കും വീട്ടിലിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി വീട്ടിലിരുന്നാ പോരെ, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം എന്തിനാ? ഒരാൾക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ പറ്റില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, കോളേജിൽ പോകാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഇറങ്ങിയ പിന്നെ പുലി ഇറങ്ങിയ മാതിരിയാണ്. വിജന ആളുകളെല്ലാം ഓടി വീട്ടിലെ അകത്തേക്ക് കയറേണ്ട സ്ഥിതിയാണ് ഇപ്പോ ഉണ്ടാകുന്നത്. ഇത് അവസാനിപ്പിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത്? ഊരിപ്പിടിച്ച വാളുകളുടെ ഇടയിലൂടെ നടന്ന ആളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി 40 സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പോകുന്ന പോലീസ് ജില്ലയിലെ
നൂറ് കണക്കിന് പോലീസുകാരെ മുഴുവൻ അകമ്പടിയായി നിർത്തിക്കൊണ്ട് കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല കേരളത്തിൽ കൂടി. അല്ല, നമ്മൾ പറഞ്ഞല്ലോ ആർ എസ് എസ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തിയാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനും അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ്. അവരുമായിട്ട് കൂടിയാലോചനകൾ നടത്തുന്നവരെ അവരാണ് അവർ പരിശോധിക്കേണ്ടത് അത്തരം ശക്തികൾക്കെതിരായിട്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല നടത്തിയിരിക്കുന്നത്, ധാരാളം മുസ്ലിം സംഘടനകൾ ഒരുമിച്ചാണ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി നിരവധി മുസ്ലിം സംഘടനകൾ കൂടി നടത്തിയിട്ടുണ്ട്, അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വേറെയും പല സംഘടനകളും ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് അപകടകരമായ സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ശക്തികളുമായി സന്ധി ചെയ്യുന്ന രീതിയിലേക്ക് അത് പോകരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം, ശക്തമായ അഭിപ്രായം. മുഖ്യമന്ത്രി ഈ നാട്ടില് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബേക്കറി തുടങ്ങുകയും പലചരക്കട തുടങ്ങുകയും സൈക്കിൾ ഷോപ്പ് തുടങ്ങുകയും വർക്ക്ഷോപ്പ് തുടങ്ങുകയും ചെയ്യുന്നതിനൊക്കെ ക്രെഡിറ്റ് എടുത്തിട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന വ്യവസായം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയാൽ അതിന്റെ സത്യം ഞങ്ങൾ തുറന്നു പറയും. 100,000-ത്തിലധികം വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. 2,79,000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്നാണ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും അവകാശപ്പെട്ടത്. അത് കാപട്യമാണ്. ഈ ഇന്ത്യനുകളെ നിയമിച്ച് അവർ ഓരോ പഞ്ചായത്തിലും പോയിട്ട് ബാങ്കുകളിൽ ചെന്നാൽ ബാങ്കുകൾ പല സംരംഭം തുടങ്ങാൻ ആളുകൾക്ക് ലോൺ കൊടുക്കും ഇല്ലേ, അതിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ഇത് സർക്കാരിന്റെ സംരംഭമാണ് എന്ന് പറയാൻ നാണമുണ്ടോ? മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? വ്യവസായ മന്ത്രിക്ക് നാണമുണ്ടോ? സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഓരോ പഞ്ചായത്തിലും ചെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അന്വേഷിച്ചാൽ മതി സർക്കാരിന്റെ എന്ത് സഹായം കിട്ടിയിട്ടുണ്ടെന്ന്. ധൈര്യമുണ്ടെങ്കിൽ സർക്കാർ സഹായത്തോടുകൂടി ആരംഭിച്ച വ്യവസായ സംരംഭങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ ഈ 100,000-ത്തിന്റെ കണക്ക് പറയാതെ സർക്കാർ സഹായത്തോടുകൂടി ആരംഭിച്ച സംരംഭങ്ങളുടെ കണക്ക് പറയട്ടെ. വല്ലതും ഇപ്പൊ ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അവര് തിരിച്ചു വന്നിട്ട് പോകണ്ടെന്ന് തീരുമാനിച്ച് കിട്ടിയ ചെറിയ സമ്പാദ്യമൊക്കെ വെച്ച് ഇവിടെ പല പരിപാടിയും ചെറുതൊക്കെ തുടങ്ങും. അതൊക്കെ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് ഒരു കൊല്ലം കൊണ്ട് ഈ സർക്കാർ ഇത്രയും സംരംഭം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞല്ല ആര്, ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞതാണല്ലോ, ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. ഇത് തന്നെ പരിപാടി. ജനപ്രതിനിധികളെയാണ്, ജനപ്രതിനിധികളെയാണ് കളിയാക്കിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഓരോ നാട്ടില് ഈ പൊള്യൂഷൻ ഉണ്ടാകുമ്പോൾ മലിനീകരണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികളോടാണ് ജനങ്ങൾ പരാതി പറയുന്നത്. അപ്പൊ അവരത് കൺസേൺഡ് ആയിട്ടുള്ള ഫോറത്തിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. അതിന് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ ആളുകൾ തന്നെ, ഇതേ CPM തന്നെ എത്രയോ മാലിന്യ പ്ലാന്റുകൾക്കെതിരായിട്ട് സമരം നടത്തി, എത്രയോ സമരം നടത്തിയിരുന്നു. പിന്നെ മന്ത്രിസ്ഥാനത്ത് എത്തിയപ്പോൾ അത് മറന്നുപോയെന്ന് മാത്രമാണ്.